കൊറോണ വൈറസുകൾ അല്ലെങ്കിൽ മറ്റ് അപകടകാരികളായ വൈറസുകൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് പലപ്പോഴും സാധാരണക്കാർ അന്വേഷിക്കാറില്ല. അവയൊക്കെ പ്രകൃതി നിന്ന് സ്വയം ഉണ്ടായി വരുന്നു അല്ലെങ്കിൽ ദൈവം സൃഷ്ടിക്കുന്നു എന്നാണ് പലരും ധരിക്കുന്നത്. എന്നാൽ 100% മനുഷ്യരുടെ ഇടപെടൽ നിമിത്തമാണ് ഇവ ഉണ്ടായി വരുന്നത്. ആദ്യം വൈറസും ബാക്ടീരിയയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ട് നമുക്ക് വൈറസിലേക്ക് വരാം. ബാക്ടീരിയകൾ സ്വയം ജീവിക്കുവാൻ കഴിവുള്ളവരാണ്. അവർ സ്വയം പ്രകൃതിയിൽ നിലനിൽക്കുകയും മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും തൊലിപ്പുറത്തോ മൂക്കിലോ വായിലോ ശ്വാസകോശത്തിലോ മറ്റ് അവയവങ്ങളിലോ ശുചിത്വമില്ലായ്മയുടെ ഭാഗമായി കടന്നു കയറുകയും അവിടെ ജീവിക്കുകയും ചെയ്യുന്നു. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആക്രമണം നടത്തുന്നു. ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുവാനായി മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അവയിലൂടെ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് പനി, ജലദോഷം തുടങ്ങി ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ. ഇവയിൽ മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും ഉപയോഗപ്രദമായ ബാക്ടീരിയകളും ഉണ്ട്. ഇനി വൈറസിൻ്റെ കാര്യം നോക്കാം. വൈറസുകൾക്ക് സ്വയം നിലനിൽപ്പില്ല. അവ ഒരു ജീവിയുടെ ശരീരത്തിൽ കയറിക്കൂടിയാൽ മാത്രം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നവയാണ്. അതും ആ ജീവിയുടെ ശരീരഭാഗത്തെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് അവർ താണ്ഡവമാടും. അതിലൂടെയാണ് മരണം വരെ സംഭവിക്കുന്നത്. കുറേ കൂടി വ്യക്തമായി പറഞ്ഞാൽ ബാക്ടീരിയകൾ ഒരു മരത്തിൽ മറ്റൊരു ചെടിയുടെ വള്ളികൾ പടർന്നു പിടിക്കുന്ന പോലെയാണ്. സ്വയം ജീവിക്കുകയും എന്നാൽ പടരുന്ന മരത്തിൻ്റെ ഒരു പരിധിവരെ ബാധിക്കുകയും മാത്രം ചെയ്യുന്നു. എന്നാൽ വൈറസുകൾ ഇത്തിൽ പോലെയാണ്. അവ സ്വന്തം നിലനിൽപ്പിനായി പടരുന്ന മരത്തിൻ്റെ ജീവസ്രോതസ് മുഴുവൻ കൈക്കലാക്കുവാൻ ശ്രമിക്കുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും മരം ഉണങ്ങുകയും ഇത്തിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും. ഇതുതന്നെയാണ് വൈറസുകളും ചെയ്യുന്നത്. എല്ലാ ജീവികളുടെ ശരീരത്തിലും വൈറസുകൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇവയെ മരണകാരണമാകുന്ന കൊറോണ പോലുള്ള വൈറസുകളാക്കി മാറ്റിയത് മനുഷ്യൻ്റെ കൃഷി ജീവിതമാണ്. മനുഷ്യൻ എന്നാണോ ഒരു സ്ഥലത്ത് തങ്ങി കൃഷി ചെയ്ത് ജീവിക്കുവാൻ ആരംഭിച്ചത്, അന്ന് മുതൽ വൈറസുകൾക്ക് ഇവല്യൂഷൻ സംഭവിക്കുവാൻ തുടങ്ങി. മനുഷ്യൻ കൃഷിയിടങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ചെടികളെയും ജീവികളെയും ഒന്നിച്ച് വളർത്തുവാൻ ആരംഭിച്ചു. കാട്ടിൽ നിങ്ങൾക്കിത് കാണുവാൻ സാധിക്കില്ല. അവിടെ ഒരിക്കലും ഒരു പശുവും ഒരു കുതിരയും ഒരു കോഴിയും ഒരു പരുന്തും ഒരു മാവും ഒരു പ്ലാവും ഒക്കെ ഒരിടത്ത് വളരില്ല. അവർ എപ്പോഴും കൂട്ടം കൂട്ടമായി മാറി മാറിയാണ് ജീവിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇവയൊക്കെ മനുഷ്യൻ്റെ കൃഷി സംസ്കാരത്തിലൂടെ ഒരു കോമ്പൗണ്ടിൽ വന്നെത്തി. സിംഹത്തിനെയും കാണ്ടാമൃഗത്തെയും പാമ്പുകളെയും മത്സ്യങ്ങളെയും ഉൾപ്പെടെ വ്യത്യസ്ത വർഗ്ഗങ്ങളെയെല്ലാം മനുഷ്യൻ ഒന്നിച്ചു വളർത്തി. അതിലൂടെ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും വൈറസുകൾ തീർത്തും വ്യത്യസ്ത ജീവികളുടെ ശരീരത്തിൽ എത്തപ്പെട്ടു. കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്കുള്ള ദൂരമുണ്ട് ഒരു കുരങ്ങിൻ്റെ ശരീരത്തിൽ നിന്നും വൈറസുകൾക്ക് ഒരു മുയലിൻ്റെ ശരീരത്തിലെത്തുവാൻ. എന്നാൽ മനുഷ്യൻ ഈ വൈറസുകളുടെ ഈ യാത്ര കൃഷിയിലൂടെ എളുപ്പമാക്കി. വളരെ എളുപ്പം. ഒരു താറാവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പന്നിയുടെ ശരീരത്തിലേക്കും, അവിടെ നിന്നൊരു കഴുതയിലേക്കും, അവിടെ നിന്നൊരു വവ്വാലിലേക്കും, അവിടെ നിന്നൊരു ആനയിലേക്കും, ഒരു മനുഷ്യനിലേക്കും വൈറസുകൾ വളരെ വേഗം സഞ്ചരിച്ചു. പ്രകൃതിയുടെ ട്രാഫിക് സിഗ്നൽ മനുഷ്യനെടുത്ത് ദൂരെറിഞ്ഞു. അതിലൂടെ വ്യത്യസ്തരായ വൈറസുകൾ തമ്മിൽ ചേർന്ന് പുതിയ തലമുറകൾ രൂപപ്പെട്ടു. സാധുക്കളിൽ നിന്ന് അസാധാരണക്കാരുണ്ടായി. ഇന്ന് സാഴ്സും നിപ്പയും കൊറോണയും വരെ എത്തി നിൽക്കുന്നു വൈറസുകളുടെ എവല്യൂഷൻ പരമ്പര. ചൈനയിലെ വുഹാൻ മാർക്കറ്റിലെ സ്ഥിതി പരിശോധിച്ചാൽ അറിയാം, അവിടെയും തീർത്തും വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ മനുഷ്യൻ നിർബന്ധിപ്പിച്ച് ഒരിടത്ത് പാർപ്പിച്ചതിൽ നിന്നാണ് കൊറോണയും രൂപപ്പെട്ടത്. പ്രകൃതി വിരുദ്ധതയുടെ തുടക്കം കൃഷിയിൽ നിന്നാണെന്ന് മനുഷ്യൻ സൂക്ഷ്മതയോടെ തിരിച്ചറിയേണ്ട കാലം വന്നിരിക്കുന്നു. കൃഷി പോലും പ്രകൃതി വിരുദ്ധമെങ്കിൽ മറ്റു പ്രവൃത്തികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഓർത്താൽ നല്ലത്. ഇല്ലെങ്കിൽ കൊറോണകളിലൂടെ മനുഷ്യനെ പ്രകൃതി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.